नमस्ते मक्कले एल्लारुम सुखायिरिक्कुन्नल्लो नमुक्किप्पो संस्कृतम पढ़िक्कां अयिन् मुन्नेयिट्ट् नम्मल् ओरु मन्त्रम् चोल्लुवल्लो चोल्लामो पढामि संस्कृतम् नित्यम् वदामि संस्कृतम् सदा ध्यायामि संस्कृतम् सम्यक् वन्दे संस्कृतमादरम् ओके നമുക്കിന്ന് പുസ്തകത്തിലെ ആദ്യത്തെ പാഠം പഠിക്കാം. നിങ്ങൾ എല്ലാവരും കഥകൾ കേൾക്കാറുണ്ടല്ലേ? അച്ഛനും അമ്മയും അപ്പനും ഒക്കെ നിങ്ങൾക്ക് കഥ പറഞ്ഞു തരാറുണ്ട്. അത് ഈ കഥയും നിങ്ങൾ കേട്ട് കാണും. ആരെക്കുറിച്ചും നിങ്ങൾ പറയുക. ദ്വാരകയില് ദേവികിയുടെയും വസുദേവന്റെയും പുത്രനായി എട്ടാമത് ജനിച്ച ഒരാളുണ്ട്. ആരാ? ആ അറിയാം അല്ലേ? ആരാ? ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണന്റെ വർണ്ണന ശ്രീകൃഷ്ണനെ കുറിച്ച് വർണ്ണിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പാഠം. തുടങ്ങാമോ? എല്ലാവരും പുസ്തകം എടുത്തിട്ട് ടീച്ചർ അത് ചൊല്ലുമ്പോഴേക്കും ഓരോ വരിയായിട്ട് നോക്കുക. പാഠം ഒന്ന്, മധുരഗീതം. കണ്ടോ എല്ലാവരും? അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേരഖിലം മധുരം വചനം മധുരം ചരിതം മധുരം വസനം മധുരം വലിതം മധുരം ചലിതം മധുരം ഭ്രമിതം മധുരം മധുരാധിപതേരഖിലം മധുരം കൊള്ളാമോ? കേട്ടിട്ട് നമുക്ക് എട്ട് വരെ പഠിക്കാം. നിങ്ങളിത് കേൾക്കാൻ ചാൻസ് ഉണ്ട്, കാരണം കോവിലൊക്കെ ഇത് ഇടാറുണ്ട് ഈ ഒരു പാട്ട്. അപ്പോ ടീച്ചർ ഒരിക്കൽ കൂടെ ഈ എട്ട് വരി ചൊല്ലാം, എന്നിട്ട് നമുക്ക് അതിന്റെ അർത്ഥവും കൂടി പഠിക്കാം ഇന്ന്. വൺസ് മോർ. അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേരഖിലം മധുരം വചനം മധുരം ചരിതം മധുരം വസനം മധുരം വലിതം മധുരം ചലിതം മധുരം ഭ്രമിതം മധുരം മധുരാധിപതേരഖിലം മധുരം. ഇതുപോലെ ചൊല്ലാൻ ശ്രമിക്കുക കേട്ടോ. അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം. ആ ശ്രീകൃഷ്ണന്റെ ചുണ്ട്, അതുപോലെ മുഖം, കണ്ണ്, ചിരി ഒക്കെ കാണാൻ മധുരമാണ് എന്ന് പറഞ്ഞാൽ എന്താ മധുരം എന്ന് പറഞ്ഞാൽ? ഇവിടുത്തെ അർത്ഥം ഭംഗിയാണ്. ശ്രീകൃഷ്ണന്റെ ചുണ്ടും ഫേസും കണ്ണും ചിരി ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നെക്സ്റ്റ് ലൈൻ. ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതി രഖിലം മധുരം. ഹൃദയം മധുരം ഗമനം മധുരം. കൃഷ്ണന്റെ ഹൃദയവും മധുരമാണ് എന്ന് വെച്ചാൽ കൃഷ്ണന്റെ ഹൃദയം നല്ല ഭംഗിയാണ് എന്ന് വെച്ചാൽ കാണാൻ പറ്റുമോ? എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള പ്രവൃത്തിയാണ് നമ്മുടെ കള്ളകൃഷ്ണന്റേത് അല്ലെ? എല്ലാവർക്കും അറിയാം അല്ലേ? ആ ഗമനം മധുരം, പോക്ക് അല്ലെങ്കിൽ നടത്തം നല്ലതാണ്. മധുരാധിപതേരഖിലം മധുരം, അങ്ങനെ മധുരയ്ക്ക് അധിപനായ നമ്മുടെ കൃഷ്ണന്റെ എല്ലാ അംഗങ്ങളും വളരെ ഭംഗിയാണ് എന്നാണ് ആ നാലുവരി പറയുന്നത്. ഒരിക്കൽ കൂടെ ടീച്ചർ റിപ്പീറ്റ് ചെയ്യാം. അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേരഖിലം മധുരം. നെക്സ്റ്റ് നാലുപേരി കൂടെ. വചനം മധുരം ചരിതം മധുരം വസനം മധുരം വലിതം മധുരം ചലിതം മധുരം ഭ്രമിതം മധുരം മധുരാധിപതേരഖിലം മധുരം. വചനം മധുരം ചരിതം മധുരം. വചനം വാക്ക്, വാക്ക് മധുരം എന്ന് വെച്ചാൽ എന്താ?
മറ്റുള്ളവർക്ക് ഹർട്ട് ചെയ്യാത്ത രീതിയിൽ നമ്മുടെ നമ്മുടെ സംസാരത്തിൽ അവർക്ക് എന്ത് തോന്നണം, ആ വ്യക്തി നല്ലൊരു മനുഷ്യനാണ് എന്ന് പറയുന്ന രീതിയിലായിരിക്കണം നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കേണ്ടത്. എന്ന് വെച്ചാൽ തട്ടിക്കേറി സംസാരിക്കുക, ചിലരൊക്കെ ക്ഷോഭിച്ചുകൊണ്ട് സംസാരിക്കാറുണ്ട് അല്ലെ, അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ തന്നെ ഒന്ന് നെർവസ് ആയിപ്പോ. അപ്പൊ അത് പാടില്ല. ആരുടെത്തായാലും നമ്മൾ എന്ത് ചെയ്യുക, നല്ല സ്വരത്തിൽ അവർക്ക് മനസ്സിന് ഹർട്ട് ചെയ്യാത്ത രീതിയിൽ സന്തോഷം പകരുന്ന രീതിയിൽ സംസാരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. കൃഷ്ണന്റെ വചനം എന്ന് പറയുന്നത് നല്ല മധുരമാണ്. ചരിതം മധുരം, ചരിതം, ചരിതം മീൻസ് നടത്തം, നടത്തം നല്ലതാണ്. വസനം മധുരം, വലിതം മധുരം. വസനം വസ്ത്രം, നമ്മൾക്ക് നല്ല വസ്ത്രം ധരിക്കാറില്ലേ, അതുപോലെ ശ്രീകൃഷ്ണൻ ഇടുന്ന വസ്ത്രവും നല്ല മനോഹരമാണ്. പിന്നെയോ വലിതം മധുരം, വലിതം മീൻസ് മെയ് വഴക്കം. ഡാൻസ് കളിക്കുന്ന ആൾക്കാരുടെ മെയ് ഒക്കെ നല്ല, ബോഡിയൊക്കെ നല്ല ഫിറ്റ് ആയിരിക്കും അല്ലേ, നല്ല കാണാനൊക്കെ ബോഡി ഒക്കെ, ബോഡി ഷേപ്പൊക്കെ നല്ല ഭംഗിയായിരിക്കും. അത് അതാണ് അദ്ദേഹത്തിന്റെ വാക്ക് മധുരമാണ്, അദ്ദേഹത്തിന്റെ നടത്തം നല്ലതാണ്, വസ്ത്രം നല്ലതാണ്, പിന്നെയോ മെയ്വഴക്കവും നല്ലതാണ്. നെക്സ്റ്റ്, ചലിതം മധുരം, ഭ്രമിതം മധുരം, മധുരാധിപതേരഖിലം മധുരം. ചലിതം മധുരം, ആടിക്കൊഴ കൃഷ്ണൻ എപ്പോഴും ആക്റ്റീവ് അല്ലേ, ചുമ്മാതിരിക്കോ ഇല്ല, എപ്പോഴും എങ്ങനെയെങ്കിലൊക്കെ ചലിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും ഒക്കെ നടക്കും അദ്ദേഹത്തിന്റെ ആ ആടിക്കൊഴല് നല്ലതാണ്. ഭ്രമിതം, എപ്പോഴും ചുറ്റിക്കറങ്ങിക്കൊണ്ട് നടക്കും. അങ്ങനെ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും, വാക്കായാലും ശരി, പിന്നെയോ നടത്തമായാലും ശരി, പിന്നെയോ വസ്ത്രം, ആ മെയ്വഴക്കം, പിന്നെയോ ആടിക്കുഴയില്, പിന്നെയോ ചുറ്റിക്കറങ്ങള്, എല്ലാം അങ്ങനെ നമ്മുടെ മധുരയുടെ അധിപനായ ആ കൃഷ്ണന്റെ ലീലാവിലാസങ്ങൾ എല്ലാം കാണാൻ ഭംഗിയാണ് എന്നാണ് ഈ കവിതയിൽ പറയുന്നത്. നെക്സ്റ്റ്, ഇത്രയും നിങ്ങൾ വീട്ടിൽ ഇരുന്ന് വായിച്ചു പഠിക്കുക. ഇതിന്റെ അർത്ഥം ടീച്ചർ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് അക്ഷരം അറിയില്ല, ഞാൻ സ്വരാക്ഷരം ഫുൾ ഇപ്പൊ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്, അത് നോട്ട്ബുക്കിലോട്ട് പകർത്തുക. ഹിന്ദി അക്ഷരം പോലെ തന്നെയാണ് നമ്മുടെ സംസ്കൃതം, അത് സ്വരാക്ഷരത്തിൽ രണ്ട് അക്ഷരം കൂടി മാത്രമേ എക്സ്ട്രാ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ആരും ബോധരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഹിന്ദി അക്ഷരം അറിയാമെങ്കിൽ നിങ്ങൾക്ക് സംസ്കൃതവും എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. ഈ സ്വരാക്ഷരത്തിൽ രണ്ട് അക്ഷരം എക്സ്ട്രാ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. അപ്പൊ ഞാൻ എഴുതുന്ന അക്ഷരം അറിയായിരിക്കും, കാണുമ്പോൾ തന്നെ പറയാം ഏത് ഹിന്ദി പഠിച്ചതാണെന്നല്ലേ. ആ നമ്മൾ ഏറെ എഴുതിയതിന് ശേഷം അതിൽ ഒരു ചുരുപ്പം കൂടെ ഇട്ട് എഴുതുന്നതാണ്. റു എന്ന് നീട്ടി വായിക്കും. എറ് ഇതിന്റെ ഉച്ചാര റു. ല്, ഈ രണ്ട് അക്ഷരമാണ് നമുക്ക് സംസ്കൃതത്തിൽ കൂടുതലായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം സെയിം നമ്മൾ ഹിന്ദിയുടെ പൊളപ്പ് തന്നെയാണ്, അതുപോലെ തന്നെയാണ്. ഹിന്ദി അക്ഷരം പഠിച്ചിട്ടുള്ളവർക്ക് ഒരു വിഷമം വേണ്ട, നമ്മൾ എക്സ്ട്രാ രണ്ട് അക്ഷരം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സംസ്കൃതമായി. നോക്കൂ, അ ആ ഇ അതിൽ ഒരു വളയം കൂടെ നമ്മൾ കൊടുക്കുന്നേ ഉള്ളൂ. നെക്സ്റ്റ്, ല്, ഏ ഐ ഓ ആ അം പുതിയ കുട്ടികൾക്ക് പാരന്റ്സ് ചെയ്യേണ്ടത് ആ ആ ഇ ഒരു പേജില്. നെക്സ്റ്റ്, ഉ ഉ ഇറ് റ് അടുത്ത പേജില്. നെക്സ്റ്റ്, ല എ ഐ. നെക്സ്റ്റ്, ഓ ഔ അം അ. അങ്ങനെ ഓരോ പേജ് വൈസ് കൊടുത്ത് എഴുതിപ്പിക്കുക. നമ്മൾ പഴയ കുട്ടികൾക്കാണെങ്കിൽ ഇത് അറിയാം, അതുകൊണ്ട് അവരൊരു ഫോർ ടൈംസ് നോട്ട്ബുക്കിൽ ആദ്യം മുതൽ അവസാനം വരെ എഴുതിയാണ്. നമസ്തേ.